ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മതങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും അന്ധവിശ്വാസം നിറഞ്ഞതാണ്, സ്ത്രീ വിരുദ്ധമാണ്, സർവോപരി ജനാധിപത്യ വിരുദ്ധമാണ്. ഒരുപാട് അന്ധവിശ്വാസങ്ങളും അതിലുണ്ട്, അനാചാരങ്ങളുമുണ്ട്, വിശ്വാസങ്ങൾ ഇതെല്ലാമായിട്ട് തന്നെയാണ് ഓരോ മതങ്ങളും പോകുന്നതെങ്കിലും മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഞാനത് പറയാൻ കാരണം മറ്റു മതങ്ങൾ ഞങ്ങളുടെ മതഗ്രന്ഥം ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റൂ എന്ന് ശഠിക്കുന്നില്ല. നമ്മൾ അങ്ങനെയല്ല. അപ്പോ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് ഞങ്ങളുടെ മനുസ്മൃതിയിലുണ്ട്. അതുകൊണ്ട് ഒരു സ്ത്രീയും സ്വതന്ത്രയല്ല. എല്ലാ സമയത്തും പിതാരക്ഷതി ഇങ്ങനെ, പിന്നെ ഓരോ സമയത്തും പുത്രോരക്ഷതി അങ്ങനെയില്ല. അപ്പോ ഓരോ സമയത്തും ഓരോരുത്തരാൽ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് പെണ്ണ്. ബാല്യത്തിൽ പിതാവും കൗമാരത്തിൽ സഹോദരനും വാർദ്ധക്യത്തില് മകനും യൗവനത്തില് ഭർത്താവും ഇതൊക്കെയാൽ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് പെണ്ണ് എന്ന് പറഞ്ഞതുകൊണ്ട് പെണ്ണ് പുറത്തിറങ്ങണ്ട, പെണ്ണ് വിദേശത്ത് പോയി വിദ്യ അഭ്യസിക്കണ്ട, പെണ്ണൊറ്റയ്ക്ക് യാത്ര ചെയ്യണ്ട, പെണ്ണ് ഒരുപാട് വിദ്യാഭ്യാസം നേടണ്ട, അങ്ങനെ പറഞ്ഞ് ഏതെങ്കിലും ഹൈന്ദവർ ധർണ നടത്തിയത് നമുക്കറിയാമോ? ഏറ്റവും കൂടുതൽ വിദേശത്ത് ജോലി ചെയ്യുന്നത് ആരാ? അപ്പോ അവരൊക്കെ മാറുന്നു, കാലത്തിനൊപ്പിച്ച് മാറ്റത്തിനനുസൃതമായി അവരൊക്കെ മാറാനും പുരോഗതിക്ക് വേണ്ടിയും തയ്യാറാകുമ്പോൾ മുസ്ലിം സമുദായം ഇപ്പോഴും ആ കാലഘട്ടത്തിലേക്ക്, അതായത് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രകാലത്തേക്ക് ഫ്ലൈറ്റ് പിടിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഓ, ഇസ്ലാമിക നിയമങ്ങൾ നിലനിൽക്കുന്ന, ശരീഅത്തു നിയമങ്ങൾ അംഗീകരിക്കണം എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ പോലും അവിടുത്തെ മതനിയമങ്ങൾ മാറ്റി ആനുകാലിക നിയമങ്ങൾ ഉൾക്കൊള്ളിച്ച് ആധുനിക മനുഷ്യരാകാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോഴും യാത്ര ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? ഇപ്പോൾ ദാ ഹിജാബിന്റെ വിഷയം ഇന്നിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഒരു മനുഷ്യനെ മനുഷ്യൻ തിരിച്ചറിയണം. ഒന്ന്, അവരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഈ മുഖം മറയ്ക്കുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിൽ എത്ര കാലമായി വന്നിട്ട്? ഇതിനു മുമ്പ് ഉണ്ടായിരുന്നോ? നമ്മുടെ എന്റെ ഉമ്മച്ചി പോലും ആ വേഷമല്ല ധരിക്കുന്നത്. എന്റെ ഉമ്മച്ചി സാരി 2-ആയിട്ടോ 3-ആയിട്ടോ മടക്കി ഉടുക്കും, ചട്ടയിടും, നേരിയതിടും. അപ്പൊ പണ്ട് നമുക്കറിയാം പഴയ കാല ആളുകൾ എന്ത് വേഷമാണ് ധരിച്ചിരുന്നത്. എത്രയായി ഈ പർദയും മക്കനയും ഹിജാബും നിക്കാബും ഒക്കെ നമ്മുടെ സമൂഹത്തിലേക്ക് വന്നിട്ട്. ഇത് മതപരമായിരുന്നെങ്കിൽ പണ്ടേ ഭരണമായിരുന്നു. അറേബ്യയില് പൊടിപടലങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി അവരുപയോഗിച്ചിരുന്ന വസ്ത്രം ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെത്തുന്നു. ആ ബിസിനസിന്റെ അംബാസഡർമാരായിട്ട് വരുന്നത് മതപുരോഹിതന്മാരാകുന്നത് കൊണ്ട് തന്നെ അവർ ഈ വേഷത്തെ അത്യധികം പ്രോത്സാഹിപ്പിച്ചു. ഒരു ചുരിദാർ വേണമെങ്കിൽ, ഇപ്പോ കോഴിക്കോടാണ് ഞാൻ താമസിക്കുന്നത്, SM സ്ട്രീറ്റിൽ പോയാൽ 250 രൂപയ്ക്കും ചുരിദാറിന്റെ ടോപ്പ് കിട്ടും. 100 രൂപ മതി ഒരു പട്ടിയാല, അതല്ലെങ്കിൽ ഒരു ലെഗിൻസ് പാൻറ്റിന്. 100 രൂപ മതി ഒരു ഷാളിന്. എല്ലാം കൂടി ഒരു 100-500 രൂപയ്ക്കകത്ത് ഒതുങ്ങും ഒരു വേഷം. പക്ഷേ പർദ, നമ്മള് അംബർല കെട്ട് പർദയിട്ട് ഇപ്പൊ പുതിയതൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ, 2500 രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ്. പിന്നെ അതിന്റെ അകത്തിടാൻ വേറെയും വേണ്ടേ? വില കൂടിയ ചുരിദാറൊക്കെ അകത്തിട്ട് പുറത്ത് ഈ ശ്മശാന വേഷവും ഇട്ടുകൊണ്ട് നടക്കുന്നതാണ്. ഈ കറുത്ത വേഷത്തിനകത്ത മനുഷ്യന് ഇത് തന്നെ തളച്ചിടപ്പെടുന്നത് തന്നെ ഒരു തരം അടിമ ബോധമാണ് ഒരു മനുഷ്യനുണ്ടാകുന്നത് നമുക്കറിയില്ല. അപ്പൊ നമ്മള് വീണ്ടും വീണ്ടും ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മതത്തെ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കും. മതപുരോഹിതർക്ക് ഇനിയും നേരം വീഴ്ത്തിട്ടില്ല. മറ്റു മതങ്ങളിലൊക്കെയുള്ള നിയമങ്ങൾ പരിഷ്കരിക്കാനും മാറ്റത്തിനും അവർ തയ്യാറാകുമ്പോൾ നമ്മുടെ മതനിയമത്തിന്റെ ഒരു കോണിൽ പോലും തൊടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ വിമർശിക്കേണ്ടി വരുന്നതും സംസാരിക്കേണ്ടി വരുന്നതും. ഇപ്പൊ ഉസ്താദന്മാര് എല്ലാരും പറയും ജാമ്യത ഇടുന്ന ടൈറ്റില് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ടൈറ്റിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് പൊള്ളണ്ട കാര്യം എന്താണ്? ഹേ, അതിനകത്ത് തുറന്നു നോക്കണം. ചേകനൂർ മൗലവി പറയുന്നത് പോലെ നിങ്ങൾക്ക് സംശയമുണ്ടോ, അവിടെ ചെകയണം. നിങ്ങൾ ആ വീഡിയോ തുറന്നു നോക്കണം, അപ്പോൾ കാണാം ആ വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി സംസാരിക്കുന്നത് ഞാനല്ല, തൊപ്പിയും തലപ്പാവും ഇട്ട ഒരു മദ്രസ പൊട്ടനായ പുരോഹിതനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോ മാറിടം തുടുത്ത, എന്താണ് മാറിടത്തിൽ ഇത്രമാത്രം ഉള്ളത് ഇങ്ങനെ അങ്ങ് തുടുക്കാനും പറയാനും വർണ്ണിക്കാനും ഒക്കെ? എന്നിട്ട് വേദിയിൽ ഇരിക്കുന്ന ഉസ്താദ്,
ഒരു അഞ്ച് കിളിയെങ്കിലും പറത്തിയിട്ടാണ് അയാൾ ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളോട് പിന്നെ എങ്ങനെ സംസാരിക്കണമെന്നാണ് പറയുന്നത്? എത്ര മൈൽഡായിട്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചാലും ഇതുപോലെയുള്ളവന്മാരെ കാണുമ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ശൈലി ഇനി വരും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ ക്ഷമിക്കണം. ഇപ്പോൾ ഒരു ഉസ്താദ് വന്നിട്ട് പറയാണ്, നിങ്ങൾ ശനിയാഴ്ച ദിവസം ഭാര്യയും ഭർത്താവും ബന്ധപ്പെടരുത് കേട്ടോ, ഒന്ന് ആലോചിച്ച് നോക്കിക്കെ. എപ്പോൾ ബന്ധപ്പെടണം ഭാര്യയും ഭർത്താവും, എങ്ങനെ ബന്ധപ്പെടണം, ഇതറിയാത്തതിൻ്റെ പേരിൽ ലോകത്തൊരു ഭാര്യയും ഭർത്താവും ബന്ധപ്പെടാതിരുന്നിട്ടില്ല. അയ്യോ എങ്ങനെ ചെയ്യണമെന്നറിയില്ല, തൽക്കാലം ഞാനൊന്ന് പഠിക്കട്ടെ, അവിടെ നിൽക്കുക കേട്ടോ. പച്ചമീനും വെച്ചിട്ട് പൂച്ച കാവലിരിക്കും, ഒന്ന് ആലോചിച്ച് നോക്കിക്കെ. ഇത് പഠിപ്പിക്കാൻ വേണ്ടി ഈ പുരോഹിതരുടെ ആവശ്യമുണ്ടോ? ബന്ധപ്പെടുന്ന സമയത്ത് വലത് സൈഡ് നാണമില്ലേ ഇവറ്റകൾക്കൊക്കെ? വലത് സൈഡും ഇടത് സൈഡും സൃഷ്ടിച്ചത് നിങ്ങളുടെ പടച്ചോണ്ട് തന്നെയല്ലേ? പിന്നെ ഏത് സൈഡ് കൊണ്ട് തുടങ്ങിയാൽ എന്താ പ്രശ്നം? തലമുടി ചീകുമ്പോൾ പോലും വലത് സൈഡ്, ചെരുപ്പിടുമ്പോൾ വലത് സൈഡ്, ഡ്രസ് ഇടുമ്പോൾ വലത് സൈഡ്. ഇതെന്താണ് വലത് സൈഡിൽ ഇത്രമാത്രം തേങ്ങ ഉരുട്ടി വെച്ചേക്കുന്നത്? ചോദിച്ചു പോകുന്നതാണ് കേട്ടോ പലപ്പോഴും. അപ്പോൾ ഒരു ഉസ്താദ് വന്നിട്ട് അവളെ ചരിച്ചു കിടത്തിയോ മലർത്തി കിടത്തി, ഇതെന്താണ്, ഒരു ഭോഗ വസ്തുവാണ് എന്ന് വീണ്ടും വീണ്ടും ഇവർ സ്ഥാപിക്കുവാണോ? അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പ്രതികരിച്ചു പോകുന്നതാണ്. എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് പ്രതികരിക്കണമെന്നൊരു താല്പര്യവും ഉണ്ടായിട്ടല്ല. ഒരു ഉസ്താദ് വന്നിട്ട് പറയാണ്, അതെ വെള്ളിയാഴ്ച രാവിലെ ബന്ധപ്പെട്ടാൽ ഇങ്ങനെയുള്ള കുട്ടി ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം കുറേ പറയുന്നുണ്ട് ഏത് ദിവസമാണ് ബന്ധപ്പെടേണ്ടതെന്ന്. ലോകത്തേതെങ്കിലും ഭാര്യയും ഭർത്താവും അങ്ങനെ ദിവസവും നേരവും കാലവും മുഹൂർത്തവും ഒക്കെ നോക്കി ബന്ധപ്പെടുന്നവരാണ്. ഇത് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നത് പോലെ, ഭക്ഷണം കഴിക്കാൻ വിശക്കുന്നത് പോലെ, മനുഷ്യൻ്റെ ഒരു പ്രോസസ്സായ ഒരു ദിനചര്യ ആയിട്ട് മാറിക്കഴിഞ്ഞു. അതല്ലാതെ ആ സമയം വരട്ടെ കേട്ടോ, ഇന്ന് വേണ്ട, മറ്റേ ആ ഉസ്താദ് പറഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഭാര്യ പറയണം, ചിലപ്പോൾ ആ ദിവസം ഞാൻ ജീവിച്ചിരുന്നെങ്കിലോ, നീ ഇങ്ങോട്ട് വന്നേ, അത്രയൊക്കെ തന്നെയല്ലേ സംഭവിക്കും. അപ്പോൾ ഈ ഉസ്താദിന് നമ്മളോട് കുറച്ച് വിശദീകരിച്ച് പറയണം. ഉസ്താദ് ഈ വിഷയത്തിലെ കുറച്ച് താല്പര്യമുള്ള ആളാണ്. ഉസ്താദ് പറയട്ടെ, നമുക്ക് കേൾക്കാം. ധരിപ്പിക്കാം. ഒരു ഭാര്യയും ഭർത്താവും വെള്ളിയാഴ്ച രാവിലെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്കിൽ കുട്ടി യസീറുൽ വലദു ഹാഫിദൻ ഫീ കിതാബില്ലാഹി തആല, കുട്ടി അള്ളാഹുവിന്റെ വിശുദ്ധ കലാം മനഃപ്പാടമുള്ള ഹാഫിളായി ഭാവിയിൽ മാറും എന്ന് കാണുന്നുണ്ട്. അതുപോലെ ഇനി ശനിയാഴ്ച രാവിലാണ്, വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച രാവിലാണ് ബന്ധപ്പെടുന്നത് എങ്കിൽ കുട്ടിക്ക് പിന്നെ ജുനൂൻ ഉണ്ടാകും, ഭ്രാന്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കാണാം. ഒമൻജാമ അഫീലത്തിൽ അഹദി, ഇനി ഞായറാഴ്ച രാവിലാണ് ബന്ധപ്പെടുന്നത് എങ്കിൽ മറ്റുള്ളവരുടെ അവകാശത്തിലുള്ള സമ്പത്തായാലും മറ്റ് എന്ത് കാര്യങ്ങളായാലും അത് മോഷ്ടിക്കുന്ന ആളായി മാറും, അല്ലെങ്കിൽ അക്രമിയായി മാറും എന്ന് കാണുന്നു. ഒമൻജാമ അഫീലത്തില്ലിസിനി, ഇനി പിന്നെ തിങ്കളാഴ്ച രാവിലെയാണ് ബന്ധപ്പെടുന്നത് എങ്കിൽ യക്കൂനിൽ വലതു ഫക്കീറൻ ഔ മിസ്കീനൻ, ജനിക്കുന്ന കുട്ടി ഫക്കീറായി മാറും, മിസ്കീനായി മാറും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയെയും അവന്റെ ഖളാഇനെയും തൃപ്തിപ്പെടുന്ന നല്ല കുട്ടിയായി മാറും എന്നും കാണുന്നുണ്ട്. ഇനി വമൻ ജാമ അഫീ ലൈലത്തി സലാസ, ഈ ചൊവ്വാഴ്ച രാവിലാണ് ബന്ധപ്പെടുന്നത് എങ്കിൽ യകൂനുൽ വലദു ബാറൻ ലിൽ വാലിദൈനി, ഈ കുട്ടി മാതാപിതാക്കളോട് കരുണയുള്ള, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന കുട്ടിയായി മാറുമെന്ന് കാണാം. വമൻ ജാമ അഫീ ലൈലത്തിൽ അറബിയായി, ഇനി ബുധനാഴ്ച രാവിലാണ് ബന്ധപ്പെടുന്നതെങ്കിലോ യകൂനുൽ വലദു കസീറൽ അഖ്ലി, കുട്ടിക്ക് ഒരുപാട് ബുദ്ധിശക്തി ഉണ്ടാകും, ഔ കസീറലിൽ മി ധാരാളം വിജ്ഞാനമുള്ള കുട്ടിയായി മാറും, ഔ കസീറ ശുക്രി ധാരാളം നന്ദി ചെയ്യുന്ന കുട്ടിയായി മാറും എന്ന് കാണാം. വമൻ ജാമ അഫീ ലൈലത്തിൽ ഖമീസി, ഇനി വ്യാഴാഴ്ച രാവിലാണ് ഇങ്ങനെ ബന്ധപ്പെടുന്നത് എങ്കിൽ, വെള്ളിയാഴ്ച രാവിലത്തത് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വ്യാഴാഴ്ച രാവിലാണ് ബന്ധപ്പെടുന്നത് എങ്കിൽ യകൂനുൽ വലദു മുഖ്ലിസൻ ഫീ ഖൽബിഹി, ഇഖ്ലാസുള്ള ആത്മാർത്ഥതയുള്ള കുട്ടിയായി മാറും എന്ന് നമുക്ക് കിതാബിൽ കാണാവുന്നതാണ്. ഇനി വേറെ കുറച്ച് സമയങ്ങൾ കൂടി പറയുന്നുണ്ട്. ഒമൻജാമ ഫീ ലൈലത്തിൽ ഈദി, പെരുന്നാൾ രാവിലാണ് ബന്ധപ്പെടുന്നത് എങ്കിൽ യകൂനുൽ വലദു ദാ സിത്തി അസാബിഅ,
ആറ് വിരലുള്ള കുട്ടിയായി മാറും എന്ന് കാണാം. ആറ് വിരലുള്ള കുട്ടിയായി മാറുക എന്ന് പറഞ്ഞാൽ ഭാഗ്യമുള്ള കുട്ടിയായി മാറും എന്നാണ് അതിന്റെ ആശയം. ഇനി ലൈംഗിക സമയത്ത് ഭാര്യയും ഭർത്താവും ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അത് പിന്നെ നമ്മുടെ ഭാവിയിൽ ഉണ്ടാകുന്ന കുട്ടിയെ ആയിരിക്കും അത് ബാധിക്കുക. എന്താണത്? ഒമൻ ജാമ സൗജത്തഹു, ഇനി ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. മഅത്തക്കല്ലുമി, സംസാരിച്ചുകൊണ്ടാണ് ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ സമയത്ത് സംസാരം ഒഴിവാക്കലാണ് ചെയ്യേണ്ടത്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് ബന്ധത്തിൽ ഏർപ്പെട്ടാൽ യക്കൂനിൽ വലതു അബ്കമാ, ജനിക്കുന്ന കുട്ടി സംസാരിക്കാൻ കഴിയാത്ത കുട്ടിയായി മാറും എന്ന് കാണാം. ഒമൻ ജാമ അഫി ദുൽമത്തിൻ, ഭയങ്കര ഇരുട്ട്, ഇരുട്ടത്താണ് ഇങ്ങനെ ജിമാ ചെയ്യുന്നത് എങ്കിൽ യക്കൂനിൽ വലത് സാഹിറൻ, ജനിക്കുന്ന കുട്ടി സിഹർ ചെയ്യുന്ന മാരണക്കാരനായി മാറും എന്ന് കാണാം. ഒമൻ ജാമ മഅസ്റാജി, സംശയിക്കണ്ട, വെളിച്ചത്തിൽ ജിമാ ചെയ്താലോ യക്കൂനിൽ വലത് ഹസന സൂറത്തി, നല്ല അഴകുള്ള കുട്ടിയായി ജനിക്കുകയും ചെയ്യും എന്ന് കിതാബിൽ കാണുന്നുണ്ട്. ഇനി ഒമൻ ജാമ റായിയൻ ഔറത്തൽ മർഅത്തി, ഭാര്യയുടെ ഔറത്തിന്റെ ഭാഗം നോക്കിയിട്ടാണ് ജമാ ചെയ്യുന്നത് എങ്കിൽ യക്കൂനിൽ വലത് അഅമ, ജനിക്കുന്ന കുട്ടി കാഴ്ചയില്ലാത്ത കുട്ടിയായി മാറും. ഔ അഅമൽ ഖൽബി, അല്ലെങ്കിൽ ഒന്നുകിൽ കണ്ണിന് കാഴ്ച ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഹൃദയത്തിന് കാഴ്ച, ഉൾക്കാഴ്ച ഉണ്ടാവില്ല, സത്യം മനസ്സിലാക്കാൻ, ഹൈർ മനസ്സിലാക്കാനുള്ള പിന്നെ കാഴ്ച ശക്തി ഉണ്ടാകില്ല എന്നാണ് അതിന്റെ സാരം. ഇത്തരം വിഷയങ്ങൾ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തി വെച്ച യാഥാർത്ഥ്യങ്ങളാണ്. ഇതിൽ പല വിഷയങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പണ്ഡിതന്മാർ അവർ വേറെ കിതാബുകളിൽ എഴുതി വെക്കില്ലല്ലോ. അപ്പൊ ഇൻഷാല്ലാ കൂടുതൽ അറിവ് പകരാനും കൂടുതൽ പഠിക്കാനുമുള്ള ഭാഗ്യം എനിക്കും നമുക്കും അള്ളാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഉസ്താദ് തീർച്ചയായിട്ടും പറയണം. കാരണം ഇതുപോലെയുള്ള വിഷയങ്ങൾ അറിയണമെങ്കിൽ ഇതുപോലെയുള്ള ഉസ്താദുമാരുടെ വീഡിയോ തുറന്നു നോക്കിയാലേ കാണും. ഇതുപോലെ ഇതറിയാത്തത് കൊണ്ട് എത്രയോ ആളുകൾ പരസ്പരം ബന്ധപ്പെടാതിരിക്കുന്നത്, ചിലപ്പോൾ ഇയാളുടെ വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കും എത്രയോ ദമ്പതികൾ ദാമ്പത്യ ജീവിതം ആരംഭിച്ചത് തന്നെ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ രണ്ട് നരബലി കഴിഞ്ഞു, മൂന്ന് നരപൂജകൾ, ഈ മൂന്ന് പേരെയും ഉണ്ടാക്കിയ സമയം എപ്പോഴായിരിക്കും ഉസ്താദെ? ഉസ്താദിനാകുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അതും പോട്ടെ, ഉസ്താദിനെ ഉണ്ടാക്കിയ സമയം ഏതായിരിക്കും? ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ അതും കൂടി ഒന്ന് പറയണ്ടേ. എനിക്ക് തോന്നുന്നത് ഈ കക്ഷി ഉണ്ടാക്കിയത് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതി കേട്ടോ. വെള്ളിയാഴ്ച ദിവസം ഉണ്ടാക്കുന്ന കുട്ടി, വെള്ളിയാഴ്ച രാവ് എന്ന് പറയുമ്പം ഇതിന്റെ പണി തുടങ്ങേണ്ടത് വ്യാഴാഴ്ച രാത്രി ആയിരിക്കും അല്ലെ. വ്യാഴാഴ്ച രാത്രിയാണല്ലോ വെള്ളിയാഴ്ച രാവ് എന്ന് സാധാരണഗതിയിൽ പറയാറുള്ളത്. ബുധനാഴ്ച സന്ധ്യ സമയത്താണ് വ്യാഴാഴ്ച രാവ് എന്ന് സാധാരണ പറയാറുള്ളത്. അപ്പോ ബുധനാഴ്ച വ്യാഴാഴ്ച രാത്രി പണി തുടങ്ങണം, അപ്പോഴേ വെള്ളിയാഴ്ചയിലെ കുട്ടിയായിട്ട് മാറുള്ളൂ. അപ്പോൾ ഈ വ്യാഴാഴ്ച പണി തുടങ്ങിയ മാതാപിതാക്കളുടെ മക്കളാണ് ഖുർആൻ മനഃപാഠമാക്കിയ ആളുകൾ അല്ലേ. അപ്പോ എന്റെ വാപ്പയുടെ സമയം ഏതാണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോ ശനിയാഴ്ച രാവിലെ, അതായത് വെള്ളിയാഴ്ച രാത്രി പണി തുടങ്ങണം. ഭ്രാന്ത്, നമ്മുടെ നാട്ടിൽ അങ്ങനെയാണെങ്കിൽ ഭ്രാന്തന്മാർ കുറച്ച് കുറവാണല്ലോ. ഉസ്താദിനെ എനിക്ക് തോന്നുന്നത് ശനിയാഴ്ച രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാ. അല്ലെങ്കിൽ ഉസ്താദ് സംശയം ഉണ്ടെങ്കിൽ വാപ്പയുടെ ഉമ്മയോടോ ഒന്ന് ചോദിച്ചു നോക്കി, ചിലപ്പോൾ അറിയാൻ പറ്റും. ഞായറാഴ്ച രാവിലെ, അത് ശനിയാഴ്ച രാത്രി പണി തുടങ്ങിയാൽ അയാൾ അക്രമിയായിരിക്കും. ആരാണ്ട് അവകാശങ്ങൾ മോഷ്ടിക്കുന്ന ആൾക്കാർ, ഇത് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കിയ സമയം കണ്ടെത്താം. ഉസ്താദ് എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ കിതാബുകളൊക്കെ പരതി തെളിവുകളൊക്കെ കണ്ടുപിടിച്ചതെന്ന് ആലോചിച്ച് നോക്കി. കൃത്യമായിട്ട് കിതാബിലുള്ളത് വായിച്ചു തന്നെയല്ലേ നമുക്ക് പറഞ്ഞു, നമുക്ക് ഉസ്താദിനെ കുറ്റം പറയാൻ പറ്റും. അപ്പോൾ എപ്പോൾ ഉണ്ടാക്കണമെന്ന് വരെ പഠിപ്പിക്കുവാണ്. അതല്ല ഉസ്താദെ, ഇപ്പോൾ എപ്പോഴാണ് ക്ലിക്കായതെന്ന് എങ്ങനെ അറിയും? ആ എനിക്ക് തോന്നുന്നു ഒറ്റത്തവണ എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ തിങ്കളാഴ്ച രാവിലാണെങ്കിൽ ദരിദ്രർ, അപ്പൊ നമ്മുടെ നാട്ടില് തിങ്കളാഴ്ച ഉണ്ടാക്കിയ ആളുകൾ വളരെ കൂടുതലാണ്. കാരണം ഒരുപാട് ദരിദ്രന്മാരുണ്ടല്ലോ, പിന്നെ അവരെ അള്ളാഹു തൃപ്തിപ്പെടുകയും ചെയ്യും. കാരണം ദരിദ്രനാണല്ലോ, അള്ളാഹുവിന് സമ്പന്നനോടും അല്ലാത്തൊരു അമർഷമാണ്. ദരിദ്രനോട് പഠിച്ചൊരു കൂടുതൽ ഇഷ്ടം. പിന്നെ വ്യാഴാഴ്ച രാവിലാണെങ്കിൽ ആ കുഴപ്പമില്ല അല്ലേ, മാതാപിതാക്കളോട് കരുണയുള്ള ആളുകളായിട്ട്. അപ്പോൾ വ്യാഴാഴ്ച ദിവസം ഉണ്ടാക്കാത്ത തകരാറാണ് ഈ മാതാപിതാക്കളെ കൊണ്ട് വൃദ്ധസദനത്തിൽ വിടുന്നത്. ശരി ഉസ്താദ്, എനിക്കിപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ബുധനാഴ്ച രാവിലാണെങ്കിൽ ഭയങ്കര ബുദ്ധിശക്തി ആയിരിക്കും. ഉസ്താദിനെ ചിലപ്പോൾ ബുധനാഴ്ച എന്നായിരിക്കും, അതുകൊണ്ടാണ് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, വ്യാഴാഴ്ച ആണെങ്കിൽ ഭയങ്കര നിഷ്കളങ്കൻ. ഇനി അദ്ദേഹം പറഞ്ഞതിലെ വേറെ എനിക്ക് മനസ്സിലാകാത്ത ചില വസ്തുതകളാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞാൽ മതി. പെരുന്നാൾ ദിവസത്തിലാണെങ്കിൽ ആറ് വിരലുള്ള കുട്ടി, എൻ്റെ അച്ഛനും ഒരു മോള് ആറ് വിരലുള്ള കുട്ടിയാണ്. എന്നാൽ പെരുന്നാളിനൊന്നും ആ കാലത്തൊന്നും വാപ്പിച്ചോട്ട് വന്നിട്ടുമില്ല.
അപ്പോൾ ഉസ്താദിനോട് അതിൻ്റെ വിധി ചോദിച്ചാൽ മതിയാകുമായിരിക്കും. പിന്നെ എൻ്റെ ഒരു മാമാടെ മോൻ വിവാഹം കഴിച്ച ആ സ്ത്രീക്ക് ആറു പേരലുണ്ട്. ആ സ്ത്രീയുടെ കുട്ടിക്കും ആറു വിരലുണ്ട്. സാധാരണഗതിയിലുള്ള ആറു വിരലല്ല, കയ്യിലും ആറു വിരൽ, രണ്ട് കയ്യിലും രണ്ട് കാലിലും ആറു വിരൽ വീതം. അത് ഓപ്പറേറ്റ് ചെയ്ത് കളയുക ചെയ്തേ, കാരണം സമയം ആരെങ്കിലും കണ്ടുപിടിച്ചാലോ എന്ന് മേടിച്ചിട്ടായിരിക്കും. ഇരിക്കട്ടെ, ഈ പെരുന്നാൾ ദിവസത്തിൽ ബന്ധപ്പെട്ടാൽ ആറു വിരലുള്ള കുട്ടി, ഈ പറയപ്പെട്ട ഏതെങ്കിലും ദിവസമാണ് പെരുന്നാൾ വരുന്നതെങ്കിലോ, ഇപ്പോൾ എക്സാമ്പിള് ശനിയാഴ്ച രാവിലെ ബന്ധപ്പെട്ടാൽ ഭ്രാന്തുള്ള കുട്ടി ഉണ്ടാകും. ഇനി പെരുന്നാൾ വന്നത് ശനിയാഴ്ച ആണെന്ന് വിചാരിച്ചോ, എന്നാലോ ഉസ്താദിനെ കിട്ടണ്ടേ, നമുക്ക് ഇത്തരം നമ്മുടെ സംശയങ്ങൾ തീർക്കണ്ടേ നമുക്ക്. പിന്നെ സംസാരിക്കുന്നത് ചിലപ്പോൾ വായനാറ്റം ഒഴിവാക്കാനായിരിക്കും. ആ സംസാരിച്ചാല് കുട്ടി ആഭിചാരക്രിയ ഉറപ്പ്. നമ്മുടെ മുഹമ്മദ് ഷാഫി ഇപ്പൊ നര ബലി നടത്തിയില്ലേ, മുഹമ്മദ് ഷാഫിയെ ഉണ്ടാക്കിയ സമയത്ത് ഭാര്യയും ഭർത്താവും അവന്റെ ഉമ്മയും പാപ്പയും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. പിന്നെ വെളിച്ചം വേണ്ട, ഇരുട്ട് മതി കേട്ടോ. കാരണം ഭാര്യയുടെ നോക്കണ്ട, ഭാര്യയുടെ മഗ്നതയിലേക്ക് നോക്കണ്ട, നോക്കാതെ. അങ്ങനെയാണെങ്കിൽ അന്ധനായി കുട്ടി ഉണ്ടാകും, ഒന്നുകിൽ ഉള്ളിൽ അന്ധത, അതല്ലെങ്കിൽ കണ്ണിന്റെ അന്ധത. ഇപ്പോ നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ ആളുകളെ നോക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അതല്ല ഉസ്താദെ, കോങ്കണ്ണുള്ള കുട്ടിയാണെങ്കിൽ ഏത് സമയത്തായിരിക്കും അവർ ബന്ധപ്പെട്ടിരിക്കുക? അപ്പൊ ഇതിന്റെ നീ ഇത് പറഞ്ഞു കൊടുത്താൽ എന്താണോ നമുക്കതിന്റെ മതപരമായിട്ടുള്ള അറിവ് വേണ്ടത്, അത് ആ കുട്ടിയെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ ഉസ്താദ് പറഞ്ഞു തരും ഏത് സമയത്തുണ്ടാക്കിയ കുട്ടിയാണെന്ന്. എന്റെ പൊന്നു ഉസ്താദെ, ഉസ്താദ് പറയാത്തത് കൊണ്ട് ഈ വിവരങ്ങളൊക്കെ അറിയാതെ എന്റെ നെഞ്ചിലിങ്ങനെ ഒരു കല്ലങ്ങനെ കെട്ടി നിൽക്കുകയാണ്. ഇപ്പൊ നെഞ്ചിൽ കല്ലങ്ങ് താഴെ ഇറങ്ങി, കാരണം ഓരോരുത്തരുടെയും സമയം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ. ഇതറിയാത്തത് കൊണ്ട് എത്രയെത്ര സമുദായങ്ങളാണ് പ്രയാസത്തിലായി പോയത്, എത്ര ആളുകളാണ് മാനസിക സംഘർഷങ്ങളിലായത്, എത്ര ആത്മഹത്യകൾ നടന്നു, എത്ര യുദ്ധങ്ങളും എത്ര കലഹങ്ങളും നടന്നു ഇതറിയാത്തതിന്റെ പേരിൽ. എപ്പോഴാണ് ഉണ്ടാക്കിയെന്ന് അറിയാത്തതിന്റെ പേരിൽ. ഇവനെയൊക്കെ പച്ചമടൽ വെട്ടി അടിക്കാൻ എന്റെ ഉസ്താദുമാരെ, മുസ്ലിം സമുദായമേ, നിങ്ങൾ തയ്യാറാകാത്തിടത്തോളം കാലം ഇതുപോലെയുള്ള ഉസ്താദുമാരും വഷളന്മാരായ അലവലാതി തെണ്ടിപ്പിച്ചക്കാരും സമുദായത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയേയുള്ളൂ. അങ്ങനെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിവൃത്തിയില്ലല്ലോ. നന്ദി.